അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ദുരന്തമാണ് വയനാടിൽ സംഭവിച്ചത്. 170-180 ആളുകളാണ് ആ ഒരൊറ്റ പ്രകൃതിക്ഷോഭത്തിൽ ഇല്ലാതായത്. 200 ആളുകളെ കാണാതായി. 3000 ആളുകൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. നമുക്കൊരിക്കലും മതവും ജാതിയും ഒന്നും നോക്കാതെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർ രക്ഷാപ്രവർത്തകരായിട്ട് മാറിയൊരു നിമിഷം, ആ സമയത്തൊക്കെ ചില കമൻറ്റുകളും ചില എന്താ പറയുക ചില പ്രത്യേക രീതിയിലുള്ള വിമർശനങ്ങളും കണ്ടു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. അള്ളാഹു ശിക്ഷിക്കുന്നത് ഇങ്ങനെയാണോ? അള്ളാഹു ചില ആളുകളെ, ഒരു നിരപരാധികളായ എത്ര കുട്ടികളുണ്ട് അവിടെ, ആ കുട്ടികളെയാണോ കാരുണ്യവാനായ പടച്ചറബ് ശിക്ഷിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്? വേറൊരു വിഭാഗം പറയുന്നത് കരുണാമയനായ അള്ളാഹുവാണ് നിങ്ങൾക്കെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു ഇത്രയും പേരെ അതിക്രൂരമായിട്ട് ശിക്ഷിച്ചു കളഞ്ഞത് എന്നുള്ളത്. അല്ലെങ്കിൽ അപ്പോൾ ഇതൊരു അള്ളാഹുവാണോ? വളരെ വിചിത്രമായിട്ട് തോന്നുകയാണ്. മനുഷ്യർക്കൊരു ദുരന്തം സംഭവിക്കുമ്പോൾ അവിടെ ജാതിയും മതവും നോക്കാതെ മനുഷ്യരുടെ രക്ഷക്കെത്തേണ്ട ആളുകൾ ചിലർ അവനവൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇമാതിരി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമ്പോൾ ഒരു മനുഷ്യനെയെങ്കിലും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെന്തിനാണ് ഇത്രയും ക്രൂരമായിട്ട് പറയുന്നത്? കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവിക ശിക്ഷയായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കരുത്. അതൊരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്തുണ്ടാവേണ്ടതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ചില കുട്ടികൾ വയനാട് മഴ പെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ദുആ ചെയ്തു. ആ ദുആ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആ വീഡിയോയിൽ ആ വിഷയം മെൻഷൻ ചെയ്തിരുന്നു. അതിലപ്പുറം ആ കുട്ടികൾ ദുആ ചെയ്തതുകൊണ്ടാണ് പ്രകൃതിക്ഷോഭം ഉണ്ടായത് എന്നല്ല അതിനർത്ഥം. മറിച്ച് അങ്ങനെ ഒരിക്കലും നമ്മൾ ശാപവാക്കുകളായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ദുആ ചെയ്യരുത് എന്നുള്ളത് ഹബീബ നബി പഠിപ്പിച്ചതാണ്. അള്ളാഹു ആ കുട്ടികൾ ദുആ ചെയ്തത് ശരിയല്ല എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ചില ആളുകളെയെങ്കിലും കരുതി അത് ഈ കുട്ടികൾ ദുആർന്നത് കൊണ്ട് പടച്ചറപ്പ ദുആ സ്വീകരിച്ചിട്ട് അവിടെ മുഴുവനും പ്രകൃതിക്ഷോഭം ഉണ്ടാക്കുന്നത് വേറെ ചില ആളുകളൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ട് പറഞ്ഞ് വരുത്തുന്നുണ്ട്. ഒരു നാടിന് മുഴുവൻ ശിക്ഷ കിട്ടിയതാണ്. ഈ ശിക്ഷ കിട്ടി ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ നിരപരാധികളല്ലേ? ചില ആളുകൾ ഭരണാധികാരിയെ കുറ്റം പറയണത്, നമ്മുടെ ഭരണാധികാരി ശരിയല്ല, മൂന്നാമതും അധികാരത്തിൽ വന്ന് നാട് കുട്ടിച്ചോറായി, മറ്റേ ഭരണാധികാരി കണ്ടില്ലേ അയാളുണ്ടെങ്കിൽ തന്നെ എല്ലാ ദുരന്തങ്ങളും, ഓക്കി മുതൽ സുനാമി മുതൽ നിപ്പ വരെ എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് ഭരണാധികാരിയെ കുറ്റം പറയുക, ഇതാണോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് നമ്മളറിയുക, വിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്, ഈ ഭൂമിയിലും അതേപോലെ കടലിലും എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുന്നു നമ്മുടെ കൈകൾ കൊണ്ടുണ്ടായ അധ്വാനം കാരണമാണെന്നുള്ളത്. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു, ആ നശിപ്പിച്ചത് കൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഗാഡ്ഗിൽ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിക്ക്. അവിടെ ഏറ്റവും അധികം പ്രകൃതി ലോലമായ പ്രദേശമാണ്, അവിടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഇത് മറ്റൊരിടത്ത് ഉണ്ടാവുന്നില്ല. ആ ഉരുൾപൊട്ടലിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് പുറത്തുള്ളൊരു ഘടകം, അതായത് ശക്തമായ മഴ 100 മില്ലിമീറ്ററിനനുസരിച്ച് മഴ പെയ്താൽ ഇതുണ്ടാവുന്നതാണ്. ഇവിടെ 200-300 പെയ്തത്. ആ ഒരു മുകളിൽ നിന്ന് അടക്കം പാറക്കല്ലുകളും മരങ്ങളും മണ്ണും കുത്തി ഒലിച്ചങ്ങോട്ട് പോയി. അതായത് കഴിഞ്ഞ ദിവസം രാത്രി 2:45 കുത്തി ഒഴുകിയ വെള്ളവും പാറക്കൂട്ടങ്ങളും ശക്തിയായിട്ട് താഴേക്ക് പതിച്ചത്. 15 മിനിറ്റിനുള്ളിൽ ഈ കല്ലും പാറയും വെള്ളമൊക്കെ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കെത്തി. ഇതിനിടയിൽ ഉറങ്ങിക്കിടന്ന ആളുകൾ ഒലിച്ചു പോവാണ്, വീടുകൾ നിലംപൊത്തി, രക്ഷപ്പെട്ടവർ അവിടുത്തെ ഉയർന്ന പ്രദേശത്തേക്ക് കയറിപ്പോയി. അവരാണിന്ന് ജീവനോടെ നിൽക്കുന്നത്. വൈദ്യും ഫോൺ ബന്ധങ്ങളും ഒക്കെ ഇല്ലാതെയായി. പിന്നെ സംഭവിക്കുന്നത് പുലർച്ചെ 4:10 അവിടെ ഈ വെള്ളാർമലയുടെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് ഒരു 3.5 കിലോമീറ്റർ അകലെ മുണ്ടക്കൈ ഭാഗത്ത് 2-ാമത്തെ ഉരുൾപൊട്ടൽ വീണ്ടും. ആദ്യ ഉരുൾപൊട്ടലിൽ വെള്ളം എത്താത്ത സ്ഥലങ്ങളും കൂടി ഇതോടെ തകർന്നടിഞ്ഞു. ആ ഒരു കുത്തൊഴുക്കിൽ പാറക്കൂട്ടങ്ങളും മരങ്ങളും ചെന്നിടിച്ചിട്ട് വീടുകളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ നിലംപരിശായി. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ റോഡ് പൂർണ്ണമായിട്ട് തകരുന്നത്, വെള്ളത്തിൻ്റെ ഒഴുക്കിൽ. പിന്നെ ചുരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്കുള്ള പാലവും പൂർണ്ണമായിട്ട് തകർന്നു. അതോടുകൂടി രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാത്ത സ്ഥിതിയായി. ഈ മുണ്ടക്കയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ ഉള്ളൊരു ഭാഗമാണ് ഈ ചുരൽമല സ്കൂൾ കെട്ടിടം. 2012 പ്രളയത്തിൽ 2019 നിർമ്മിച്ച കെട്ടിടങ്ങളുണ്ട് അവിടെ. ആ ഭാഗങ്ങളൊക്കെയാണ് പൂർണ്ണമായിട്ട് തകർന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ നടന്ന ആ ഒരു നമ്മുടെ നെഞ്ചകം പിളർന്ന സംഭവമാണ് ഞാൻ പറയണത്. 10-180 ആളുകൾ മരണപ്പെട്ടു. നമ്മളിതിനെ കാണേണ്ടത് പ്രകൃതിക്ഷോഭമായിട്ടാണ്, ഒരിക്കലും നമ്മളിതിനൊരു ശിക്ഷയായിട്ടല്ല കാണേണ്ടത്. അങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞു പരത്തുമ്പോൾ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ച് നമ്മളെന്നെ അപവാദങ്ങൾ പറയുന്നതിന് തുല്യല്ലേ?
അപ്പൊ ഇത്തരം ദുരന്തങ്ങളിലൊക്കെ അതിൻ്റെ കാരണക്കാരൻ സർക്കാരിനെയോ അല്ലെങ്കിൽ ദൈവത്തെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗണ് അവശേഷിക്കില്ല എന്ന് ഗാഡ്ഗിൽ മുൻപ് 2019 മുന്നറിയിപ്പ് നൽകിയതാ. ഇന്നലെ ചൂരൽമലയിൽ പലരും ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ഓർത്തിട്ടുണ്ടാകും. 5 വർഷം മുൻപ് 2019 ഓഗസ്റ്റ് 8 പുതുമലയിൽ ഉരുൾപൊട്ടിയ അവസരത്തിലാണ് അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു. നമ്മൾ അത് വികസനത്തിന് വേണ്ടിയിട്ടാണ്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പ്രകൃതിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രകൃതി നമുക്ക് പണിതരും. ഹൃദയം മരവിപ്പിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇന്നും രക്ഷാപ്രവർത്തകർ ഇറങ്ങിയിട്ട് ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയ പലരെയും മനസ്സിലാവോടുകൂടിയില്ല ആരുടേതാണ് എന്താണെന്നുള്ളത്. ആ മുണ്ടക്കയം പള്ളിയിൽ ഉസ്താദ്, ആ ഒരു ഫൈസി ഉസ്താദ് വല്ലാതെ വേദനിപ്പിക്കുന്നു ആ മനുഷ്യൻ്റെ മരണം. അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് പടച്ചോൻ്റെ ശിക്ഷയാണ്. ആളുകൾ എവിടെയോ കാട്ടിക്കൂടുന്ന മുൻപ് ഇതുപോലെ ഗൾഫിലിപ്പിയ അടുത്ത് ഭയങ്കരമായിട്ട് പ്രളയം ഉണ്ടായി. ആ പ്രളയം ഉണ്ടായപ്പോഴും ചിലർ പറഞ്ഞു അവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിനാണ് പടച്ചൻ UAE ഇത്രയും ശിക്ഷ കൊടുത്തതെന്ന്. എന്ത് വർഗീയതയാണ് പറയുന്നത്? ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കേരളം നേരിട്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നാണ് ഇപ്പോൾ ഈ സംഭവിച്ചത്. സാധാരണ 2 കാരണങ്ങളാണ് പറയുക. അപ്പോൾ അതിലൊന്ന് താൽക്കാലിക കാരണങ്ങളാണ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് മഴ പെയ്യുക, പിന്നെ ചില പ്രദേശങ്ങൾ ഈ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ചുറ്റാണ്. അപ്പോൾ ഇവിടെ രണ്ടും കൂടിയുണ്ട്. ഇവിടെ ഉരുൾപൊട്ടലിന് സാധ്യത ഉള്ള സ്ഥലവുമാണ്, അതോടൊപ്പം ഭയങ്കരമായിട്ട് മഴയും പെയ്തു. അപ്പോൾ ഇത് രണ്ടും കണക്കിലെടുക്കുമ്പോൾ ഒരു സ്ഥലത്തൊരു 100 mm മുകളിൽ മഴ ലഭിച്ചാൽ അവിടെ ഉരുൾപൊട്ടാം. ഇവിടെ 200, 372 mm മഴ പെയ്തത്. അപ്പോൾ ഈ അമിതമാകുന്ന ഈ ജലത്തെ താങ്ങാനും മണ്ണിന് ശേഷിയില്ല. ഇപ്പോൾ ഒരു പാറക്കല്ല് ഉണ്ടാവാൻ 1000, 2000 അല്ല എന്താ പറയുക 5000 വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു ഒരു മണ്ണ് പാറയായിട്ട് മാറണേ. ആ പാറക്കടിയുള്ള മണ്ണിന് അത്രയും വർഷത്തെ പഴക്കല്ല. അപ്പോൾ ഈ ശക്തമായ വെള്ളം കൊണ്ട് ഒലിച്ചു വരുമ്പോൾ ഈ മണ്ണുങ്ങോട്ട് പോവും. മണ്ണുങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാറകൾ ഉരുണ്ട് പോകുന്നെ ഈ വീടുകളിലേക്കൊക്കെ ആ രീതിയിലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ, വയനാട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഈ കുറവും കൂടുതലൊക്കെ ഉണ്ടാവുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് സർക്കാർ എന്ത് ചെയ്യണം? ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന മറ്റ് സംവിധാനങ്ങൾ കൊടുക്കണം. അല്ലാതെ എന്തിന് അപകടങ്ങൾ സംഭവിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയലല്ല. നമുക്ക് ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ നമുക്കിതൊക്കെ അറിയാം, നമുക്കവിടെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് അറിയാം. അവിടെ നിന്ന് ഓരോ ആളുകൾ ഉറ്റവരെ കാണാതെ കരയുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. പടച്ചോനെ, നമ്മൾ എന്ത് ഇതാ പള്ളിയിലൊക്കെ എത്രയോ പേരെ കബറടക്കി മയ്യത്ത് കുളിപ്പിക്കാൻ ആളുകളെ വിളിക്കുന്നു, മറ്റേ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് നിരത്തിക്കിടക്കുമ്പോൾ ആ ഒരു കാഴ്ചയെക്കുറിച്ച് രക്ഷാപ്രവർത്തകർ പുക്ക് പോലും വിവരിക്കാൻ കഴിയും. പലരും തലകറങ്ങി വീണു. ഉറ്റവരെ കാണാതെ സങ്കടപ്പെടുന്ന ആളുകൾ ഈ ഇവിടെ മേപ്പാടിയിലെ പള്ളിയിലും അതേപോലെ നെല്ലിമുണ്ട മഹല്ല് ഖബർസ്ഥാനിയിലും ഇവിടൊക്കെയാണ് മുസ്ലിങ്ങളായ ആളുകളെ ഖബറടക്കിയിട്ടുള്ളത്. ഹിന്ദുമത വിശ്വാസികൾക്ക് മേപ്പാടി ടൗണിലെ ഹിന്ദു ശ്മശാനത്തിലുമാണ് അന്ത്യവിശ്രമത്തിന് കളമൊരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലും കുറേ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ആൾ കമൻ്റ് ഇട്ടു. ഞാനിങ്ങനെ തലക്ക് കൈക്കൊടുത്ത് ഇതൊക്കെ മനുഷ്യൻ തന്നെയാണോ എന്നുള്ളത്. ഒരു മനുഷ്യർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരു ആ ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ അവരെ ആ ഒരു വിഷയങ്ങൾ പറയുമ്പോൾ ഇവർ ഇയാൾ പറയാണ് ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്, ഞാനത് ടെസ്റ്റ് ചെയ്തു, ഇത്രയും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതിൽ സന്തോഷം, അത്രയും ആളുകൾ കുറഞ്ഞു പോയല്ലോ എന്ന്. എടോ, ഈ മരിച്ച മനുഷ്യരുടെ ജാതിയും മതവും നോക്കുന്ന അവനൊക്കെ മൃഗമാണ്, മൃഗം. ഇവരൊക്കെ ഒരു എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഇവനൊക്കെ ഒരു മനുഷ്യനാണ് എന്നുള്ളത് നമുക്കെങ്ങനെ തെളിയിക്കെങ്ങനെ? അതിനടക്ക് വളരെ വലിയ വിഷമം തോന്നി എന്നാണ്. 2 വർഷം മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഈ മുണ്ടക്കയിലെ കോളനിയിൽ നിന്ന് മണ്ണാർക്കാട്ടക്ക് താമസം മാറിയുന്ന ഒരു കുടുംബമുണ്ട്, ഒരു റംലയും കുടുംബവും. അങ്ങനെ ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ അതിൽ വയനാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് സുരക്ഷിതമായിട്ടൊരു സ്ഥലം തേടി പോയത്. അനുജത്തി ഹാജറയും കുടുംബവും അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞിട്ടാണ് ഈ റംല ബന്ധുക്കളോടൊപ്പം പഴയ നാട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഹാജറയും ഭർത്താവ് സുബൈറും മകൾ സുഹൈലയും അവളുടെ 20 ദിവസം പ്രായമായ ആൺകുട്ടിയും മൂത്ത പെൺകുട്ടിയും ആണെങ്കിൽ അപകടത്തിൽപ്പെട്ടു. ഇപ്പോൾ റംല തൻ്റെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വല്ലാത്ത വേദന. ആ സമയത്ത് മതം പറഞ്ഞിട്ട് വർഗീയത വരുത്തരുത്. അതോടൊപ്പം ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ പടച്ചോൻ്റെ ശിക്ഷയായിട്ടല്ല കാണേണ്ടത്, മറിച്ച് പ്രകൃതിയോട് നമ്മൾ കാണിച്ച ക്രൂരത കൊണ്ട് പ്രകൃതിക്ക് സംഭവിച്ച ദുരന്തം അങ്ങനെയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇൻഷാല്ലാ എല്ലാവരും
പരമാവധി നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ആളുകൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പേരുവിവരങ്ങളൊക്കെ ഒന്ന് എഴുതി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു ഒരു വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ അവശേഷിക്കുന്ന ആളുകൾക്ക് അതിജീവിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകട്ടെ. ഇൻഷാല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന ആളുകൾ സഹായങ്ങൾ ചെയ്യുക. പ്രോപ്പറായ ഒരു മാർഗത്തിലൂടെ ആയിരിക്കട്ടെ നമ്മുടെ സഹായങ്ങൾ ഇൻഷാല്ല. ഇന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ചോദ്യങ്ങളൊന്നും പറയുന്നില്ല. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.